എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ദ ലീഫ് ഹാസ് ടു സേ എന്ന് പറയുന്ന പാഠത്തിലെ മൂന്നാമത് ക്ലാസ്സാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഒന്നും രണ്ടും ക്ലാസ്സുകൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വേരുകളുടെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റംസ് ആണ്. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞത് ലീഫ് സിസ്റ്റത്തിൽ ലീഫ് വ്യത്യസ്ത തരത്തിലുള്ള ഇലകൾ, ഇലകളിലുള്ള സ്ഥിരാവിന്യാസങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും നിർബന്ധമായും ഈ ക്ലാസ് മുഴുവനായിട്ട് കാണുക, അതിനുശേഷം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുക. ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ വിടാനും എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ ജാലിക സ്ഥിരാവിന്യാസവും സമാന്തര സ്ഥിരാവിന്യാസവും പാരലൽ വെനേഷൻ ആൻഡ് റെട്ടിക്കുലേറ്റ് വെനേഷൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റൂട്ട് സിസ്റ്റം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ടാപ്പ് റൂട്ട് സിസ്റ്റവും ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും. അപ്പോൾ ഇനി ഇവ തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് സ്ഥിരാവിന്യാസവും റൂട്ട് സിസ്റ്റവും എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ കണ്ടെത്തിയ വിവരമാണ്. തെങ്ങ് നാരുവേര് പടലമാണ് സമാന്തര സ്ഥിരാവിന്യാസമാണ്. മാവ് തായ്വേര് പടലമാണ് ജാലിക സ്ഥിരാവിന്യാസമാണ്. പുളി തായ്വേര് പടലം ജാലിക സ്ഥിരാവിന്യാസം. ചെമ്പരത്തി തായ്വേര് പടലമാണ് ജാലിക സ്ഥിരാവിന്യാസമാണ്. മുള നാരുവേര് പടലമാണ് സമാന്തര സ്ഥിരാവിന്യാസമാണ്. നമ്മൾ ആ കണ്ടെത്തിയ വിവരത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എല്ലാവരും എഴുതി വെക്കുക. ചോദ്യം എഴുതിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. തായ്വേര് പടലമുള്ള സസ്യങ്ങളുടെ സ്ഥിരാവിന്യാസം ഏതാണ്? നാരുവേര് പടലമുള്ള സസ്യങ്ങളുടെ സ്ഥിരാവിന്യാസം ഏതാണ്? ഈ രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയും അതോടൊപ്പം നോട്ടിൽ എഴുതുകയും ചെയ്യാം. സ്ഥിരാവിന്യാസവും വേരുപടലവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയാൽ ഈ വിട്ടുപോയ കള്ളി നമുക്ക് പൂരിപ്പിക്കാൻ എളുപ്പത്തിൽ കഴിയും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വേരുപടലവും സ്ഥിരാവിന്യാസവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുക. ആ ബന്ധം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആ വിട്ടുപോയ കള്ളി പൂരിപ്പിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് സ്വന്തം തന്നെ പൂരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഒരു നെൽമണിയുടെ ജീവിത കഥയാണ് നമ്മുടെ പാഠഭാഗത്ത് വിവരിക്കുന്നതിൻ്റെ ചിത്രമാണ് നിങ്ങൾ മുകളിൽ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു നെൽമണി ഉണ്ടാവുന്നത്, ആ നെൽമണിയുടെ വിവിധ വളർച്ചാ ഘട്ടങ്ങളൊക്കെ വിശദീകരിക്കുന്ന തരത്തിലുള്ള ഒരു കഥയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു സസ്യം അല്ലെങ്കിൽ ഒരു ചെടി ഉണ്ടാകുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ കാണാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, വീഡിയോ കാണാം.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരു ചെടി അതിൻ്റെ വിത്തിൽ നിന്നുണ്ടായി വരുന്നതാണ് പറഞ്ഞിട്ട് ചിത്ര ആ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മൾ കാണുന്നത് മുളച്ച് വരുന്ന ഒരു നെൽവിത്തിൻ്റെ വിവിധ ഘട്ടങ്ങളുടെ ചിത്രമാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതേപോലെ പയർ വിത്ത് മുളയ്ക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്ത് വരുന്നത്, മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്ത് വരുന്ന ഭാഗം എന്തായിത്തീരുന്നു? ചിത്രം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതാണ് എന്താകുന്നത്? വേരായിട്ട് മാറുന്നത് അല്ലേ. ആദ്യം പുറത്ത് വരുന്ന ഭാഗമാണ് വേരായി മാറുന്നത്. അപ്പം വിത്തിൽ നിന്ന് ആദ്യം മുളച്ച് വരുന്ന ഭാഗത്തെ നമുക്ക് ബീജമൂലം എന്ന് പറയുന്നു. ബീജമൂലത്തിന് ശേഷം മുളച്ച് വന്ന ഭാഗം ചെടിയുടെ കാണ്ഡമായി മാറുന്നു. കാണ്ഡമായി വളർന്ന ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം? അതെ, ബീജശീർഷം എന്ന് പറയാം. ബീജശീർഷം. അപ്പം ബീജമൂലത്തിനും ബീജശീർഷത്തിനും വളർന്നു വരാൻ ആവശ്യമായ ആഹാരം എവിടെ നിന്നായിരുന്നു കിട്ടിയിരിക്കുന്നത്? അതെ, ആഹാരം ലഭ്യമാകുന്ന സ്ഥലമാണ് നമ്മൾ കാണുന്നത്. ബീജപത്രങ്ങൾ അല്ലെങ്കിൽ കോട്ടിലിഡോൺസ് എന്നാണ് പറയുന്നത്. മുളയ്ക്കുന്ന പയർവിത്തിൻ്റെ ബീജശീർഷത്തിൽ കട്ടിയുള്ള ഇലകൾ പോലെ കാണുന്ന ഭാഗമാണ് എന്ത്? ബീജപത്രങ്ങൾ. ബീജപത്രത്തിലാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചിരിക്കുന്നത്. അതായത് ഒരു ചെടി വളർന്ന് പാകമാവുന്നത് വരെ, അതിൻ്റെ സ്വന്തമായി ആഹാരം നിർമ്മിക്കാനുള്ള ശേഷി കൈവരിക്കുന്നത് വരെ ആ അതിനുള്ള ആഹാരം സംഭരിച്ച് വെച്ചിരിക്കുന്ന ഭാഗമാണ് ബീജപത്രം എന്ന് പറയാം. അപ്പോൾ ഈ ബീജപത്രങ്ങളെ അടിസ്ഥാനത്തിൽ രണ്ട് ആയിട്ട് നമുക്ക് തരം തിരിക്കാം. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളാണ് ഏക ബീജപത്ര സസ്യങ്ങൾ, മോണോകോട്സ് എന്ന് പറയുന്നത്. രണ്ട് ബീജപത്രമുള്ള സസ്യങ്ങളാണ് ദ്വിബീജപത്ര സസ്യങ്ങൾ അല്ലെങ്കിൽ ഡയകോട്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു ബീജം പത്രം മാത്രമുള്ള സസ്യങ്ങൾ ഏക ബീജപത്ര സസ്യങ്ങൾ അല്ലെങ്കിൽ മോണോകോട്സ് എന്നും, രണ്ട് ബീജപത്രം ഉള്ള സസ്യങ്ങളാണ് ഡയകോട്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഏക ബീജപത്ര സസ്യങ്ങൾക്കും ദ്വിബീജപത്ര സസ്യങ്ങളുടെയും ചില പ്രത്യേകതകളാണ് പറയുന്നത്. ഏക ബീജപത്ര സസ്യങ്ങളുടെ കാണ്ഡത്തിൻ്റെ പുറംഭാഗത്തിന്, കാണ്ഡം എന്ന് പറയുന്നത് തണ്ടാണ്, അതിന് പുറംഭാഗത്തിന് ഉൾഭാഗത്തിനേക്കാൾ താരതമ്യേന കടുപ്പം കൂടുതലാണ്. എന്നാൽ ദ്വിബീജപത്ര സസ്യങ്ങളാകുമ്പോഴോ കാണ്ഡത്തിൻ്റെ ഉൾഭാഗത്തിനാണ് കടുപ്പം കൂടുതൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഒരു പട്ടികയാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം ബീജപത്രങ്ങളുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട്. സസ്യം, വേരുപടലം, ബീജപത്രങ്ങളുടെ എണ്ണം, സിരാവിന്യാസം എന്നിവ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ സസ്യത്തിൻ്റെ വേരുപടലം, സിരാവിന്യാസം, ബീജപത്രം എന്നിവ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. എങ്ങനെയൊക്കെയാണ് ഒരു സസ്യത്തിൻ്റെ വേരുപടലവും സിരാവിന്യാസവും ബീജപത്രവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. അതേപോലെ തായ്വേരുപടലമുള്ള എല്ലാ സസ്യങ്ങളുടെയും സിരാവിന്യാസം, ബീജപത്രം ഇവ സമാനമാണോ എന്നുള്ളതും നമുക്ക് ആ പട്ടിക ഉപയോഗിച്ച് വിലയിരുത്താവുന്നതാണ്. തായ്വേരുപടലമുള്ള എല്ലാ സസ്യങ്ങളുടെയും സിരാവിന്യാസം, ബീജപത്രം ഇവ സമാനമാണോ, അതേപോലെ തന്നെ നാരുവേരുപടലമുള്ള എല്ലാ സസ്യങ്ങളുടെയും സിരാവിന്യാസവും ബീജപത്രം ഇവ സമാനമാണോ, ആ പട്ടിക നോക്കി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഉത്തരം കണ്ടെത്തണം. അപ്പം അതേപോലെ വേരുപടലം, സിരാവിന്യാസം, ബീജപത്രം ഇവ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, ആ ബന്ധം നമ്മൾ ആ പട്ടിക ഉപയോഗിച്ച് കണ്ടെത്തുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അത് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പട്ടിക പൂർത്തിയാക്കാൻ പറ്റും. അതായത് വെണ്ട എന്ന് പറയുന്ന സസ്യത്തിൻ്റെ വേരുപടലം തായ്വേരുപടലമാണ്. തായ്വേരുപടലമുള്ള സസ്യത്തിന് എത്ര ബീജപത്രങ്ങൾ ഉണ്ടാവും, ബീജപത്രങ്ങളുടെ എണ്ണം നമുക്ക് കണ്ടെത്താൻ പറ്റും. ആ സസ്യത്തിൻ്റെ സിരാവിന്യാസം ഏത് രീതിയിലായിരിക്കും എന്ന് കണ്ടെത്താം. അതേപോലെ പച്ചമുളക് ദ്വിബീജപത്ര സസ്യമാണ്, അതിൻ്റെ വേരുപടലം എന്തായിരിക്കും, അതേപോലെ സിരാവിന്യാസം ഏതായിരിക്കും,
അതിൽ താഴെ കുറേ കൊള്ളം ബാക്കി കാണാം, നമുക്ക് കുറേ കള്ളികൾ ബാക്കി കാണാം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, അത് ഉപയോഗിച്ചിട്ടുള്ള സസ്യങ്ങളുടെ പേര് എഴുതുക, സിരാവിന്യാസം എഴുതുക, വേരുപടലം എഴുതുക, അതിൻ്റെ ബീജപത്രങ്ങളുടെ എണ്ണം എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ രണ്ടാം പാഠത്തെ ദ ലീഫ് ടു ഹാസ് ടു സേ എന്ന് പറയുന്ന പാഠത്തിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞു വേരുപടലമാണ്, രണ്ട് നമ്മൾ പറഞ്ഞു സിരാവിന്യാസമാണ്, മൂന്ന് നമ്മൾ പറഞ്ഞു ബീജപത്ര സസ്യങ്ങൾ കോട്ടിലിഡോൺസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സിരാവിന്യാസത്തിനും വേരുപടലത്തിനും കോട്ടിലിഡോൺസിനും, അതായത് ബീജപത്രത്തിനും ഒക്കെ പരസ്പര ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരും ക്ലാസ് നല്ലപോലെ കാണുക. ക്ലാസ് കണ്ടതിന് ശേഷം പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, ചോദ്യം എഴുതുക, ഉത്തരവ് എഴുതുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരത്തെ പ്രവർത്തനത്തിലൂടെ പരിഹരിക്കാവുന്നതാണ്. ശരി.